ടു ഡെവലപ്പേഴ്സ് കോമഡി സൂപ്പർ നൈറ്റ്. മൂന്ന് കുഞ്ഞുങ്ങളെ ഒതുക്കാനാണോ എന്നെ വിളിച്ചത്? അതൊക്കെ നിസ്സാര കേസ്. ഞാൻ ഇപ്പൊ അകത്ത് ഒരു സാധനം ഉണ്ട്, അതെടുത്ത് അല്ലല്ല ഇതിന്റെ കൂടെ ഉള്ളതല്ല. ഇത് ഇതേ നാട്ടിൽ തമിഴ്നാട്ടിൽ നിന്ന് കച്ചി കൊണ്ടുപോകുന്ന ലോറി അല്ലാതെ അല്ലപ്പോ ഞാനിപ്പുറത്ത് നിന്ന് കാര്യം പറയല്ല, വേറെ കേക്ക്. നിങ്ങൾ കാര്യം പറയുന്നത് മനസ്സിലാക്കണം. നിങ്ങൾ ഞാൻ പറയുന്ന മര്യാദയ്ക്ക് അനുസരിച്ചോളാം. പട്ടാളത്ത് ഞാൻ ആരാണെന്ന് അറിയണം. കറക്റ്റ് കേസ്. ഞാൻ ആരായ അവർക്കെന്ത്? കറക്റ്റ് കേസാ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ കിടന്ന് വേഷം കണ്ടെടുക്കരുത്. ഇത് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഫ്ലോർ ആണ്, മനസ്സിലായ? നിങ്ങളുടെ പരിപാടിയിൽ വരുന്നത് ഉപ്പുമുളകും ആ ഉപ്പുമുളകും മച്ചാരെയൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. നിങ്ങൾ എത്ര മണി വരെ നിങ്ങളുടെ സമയം? എട്ട് തൊട്ട് എട്ടര വരെ. എട്ട് തൊട്ട് എട്ടര വരെ. ഇപ്പൊ സമയം എന്തായി നോക്ക് നോക്ക്. എട്ടരയായി. ഇത് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഫ്ലോറാ. ഇവിടെ ഇപ്പൊ കോമഡി സൂപ്പർ നൈറ്റ് നടക്കും. മര്യാദയ്ക്ക് ഷൂട്ട് കഴിഞ്ഞാൽ വീട്ടിൽ പോകണം. പിന്നെ പിള്ളേരത്തിന് കറങ്ങി പറയാ, നിങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടോ പിള്ളേരെ? നിങ്ങൾ നിങ്ങൾ ഇത്രയും കിടന്ന് വേണം വന്ന് ആ പൊടി കുഞ്ഞവിടെ നിൽക്കുന്ന നോക്ക്. ഒന്ന് നോക്കിയതാ അമ്മയ്ക്ക് മുളഞ്ഞു വന്നേ. ഇത്ര നിങ്ങൾക്ക് ഒന്നുമില്ല. ഈ കുഞ്ഞിനെ കണ്ടു വലിയ പിള്ളേരല്ലേ നിങ്ങൾ? അത് സാമാന്യം വിവരം വേണ്ട. അത് പൊടിക്കുഞ്ഞ് ഒരു അക്ഷരം ഉണ്ടത് കണ്ട എന്നോട് ബഹുമാനം മാറി നിൽക്കുന്നു. നിങ്ങൾക്ക് ബോധമുണ്ട് പിള്ളേർ? എനിക്ക് അറിയാൻ വേണ്ടി വയ്ക്കുക. ഇല്ല ഇല്ല, ബോധമില്ല. മക്കളെ എന്റെ പൊന്നും പൊന്നുമോണെ നിൽക്കുന്ന പോയി കണ്ട പിള്ളേരായ ഇങ്ങനെ വേണം. പഞ്ച പാവം കൊച്ചി ഇല്ല മോളെ. എന്നോടാ കൈയ്യട്? അയ്യോ ഇതെന്താ ഇങ്ങനെ പറയുന്നേ? അയ്യോ ഇതൊത്തിരി മക്കളെ ഇത്. എന്തൊക്കെ എന്തോ കാര്യത്തിന് എടുക്കുന്നത്? എന്താ പിന്നെ കൈ തുറയിരിക്കുന്നു? ഞാൻ തൊടും. ആണ്ടേ എന്നെ വികാരാണ്ടി കൊണ്ട് കറക്കുന്നേ. അയ്യോ എന്നെ കൊണ്ട് കളയല്ലേ. അയ്യോ എന്നെ കൊണ്ട് കളയാൻ പോണേ. അയ്യോ മരുന്ന്. ഞങ്ങൾ തന്നെ ഗസ്റ്റായി വിളിച്ചിട്ട് ഞങ്ങൾ തന്നെ കളിയാക്കണം. അതെ, ഗസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയമാകുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വിളിക്കും. അപ്പം ഇങ്ങോട്ട് വന്നാൽ മതി. ഓഹോ, ചൂടാവണാ എന്തേടി മര്യാദയ്ക്ക്? ആംഗ്രേ മുസ്തഫാക്ക. ആ ഇനിയിപ്പോ ഇത്ര അടിയും ഞാൻ മേടിക്കണം. ഇനി ആംഗ്രേയും കൂടെ ചെയ്യണം. മര്യാദയ്ക്ക് കൂടെ ചെയ്യോ. എനിക്ക് ഇവിടെ കിടന്നാൽ നർമ്മ രുചികളുടെ ചിരിക്കൂട്ടുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2. അതെ, ഇതിവിടെ നടക്കൂല കേട്ടോ. ഇത് നടക്കൂല. എന്താ നിങ്ങൾ വിചാരിച്ചത്? ഇവിടെ വന്നിട്ട് എന്തൊക്കെ പേക്കൂത്ത് കളിക്കണേ? തെറ്റിക്കാതെ നിങ്ങളോട് ചോദ്യം ചോദിക്കണം. അല്ല അതിനും അടി ഞാൻ തന്നെ മേടിക്കേണ്ടി വരും. നടക്കണം നടക്കണം നടക്കണം. മുടിയാ ഒറ്റ അടി. വെള്ളാരപ്പൂമലമേലെ പൊൻകിണ്ണം നീട്ടി നീട്ടി
മലമേലെ പൊൻപിന്നം നീട്ടി നീട്ടി ആകാശത്തുമുടി ചൂടി മുകിലാരപ്പെട്ട് ചുറ്റി ഓണത്താറാടി വരുന്നേ ഓണത്താറാടി വരുന്നേ. ബാക്കിലോട്ട് തള്ളടാ പെണ്ണുങ്ങളുടെ കിടന്ന് വരവാദ ആവശ്യം പോലെ സ്ഥലവും കിടക്കുന്നു. പ്രായമുള്ള ആൾക്കാർക്കൊക്കെ സീറ്റ് കുറ 50 പൈസയുടെ ടിക്കറ്റ് എടുത്തോണ്ട് കയറി ഞെളിഞ്ഞിരിക്കാതാ. ഇവിടെ സ്ത്രീകളൊക്കെ സീറ്റ് കയറിയിരുന്ന കുട്ടികളെ എടുത്ത് മടിയിരുത്തി പാലോടെ 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 പാലോടെ. എന്താ വിളിക്കുന്നത്? സ്ത്രീകളൊക്കെ പരസ്യമായിട്ട് കുട്ടികളെ എടുത്ത് വെച്ച് പാല് കൊടുക്കാൻ. ഇവിടെ എനിക്ക് സ്ഥലത്തിന്റെ പേര് വിളിക്കണ്ടേ? കല്ലറ മുതുവിള പാലോടെ 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 പാലോടെ. ലോകത്തിന് ഒരേ ഒരാളുടെ ഉള്ളു. ഇതായെത്തി ചാമത്തറയ്ക്ക് ബസ്സുണ്ടോ? ഏ ചാമത്തറയ്ക്ക് ബസ്സുണ്ടോ? ഓ ഒരു വിവരമില്ല. അത് മനസ്സിലായി. വിവരമുള്ളവരും ഈ വണ്ടിക്കകത്തുണ്ടോ? വിവരമുള്ള ആരും ഈ വണ്ടിക്കകത്തുണ്ടെന്ന് തോന്നുന്നില്ല. ആണോ? പലരും കിടന്ന് എങ്ങാരൻ ചേട്ടൻ പറഞ്ഞ ചാമത്തറയ്ക്ക് ഇവിടുന്ന് മര്യാദ ബസ്സുണ്ടെന്ന്. അത് അടുത്ത ജംഗ്ഷനിൽ നിന്നാണ്. അപ്പൊ ഈ ബസ് സമയമായി പൂവാറായി പൂവാറായി. ഹലോ പൂവാറായി, പൂവാറായെങ്കിൽ എനിക്ക് ഇറങ്ങണം. എന്റെ കുഞ്ഞന്മാരെ ഇവിടെ അവിടെയാണ്. പൂവാറായെന്നല്ല വണ്ടി പോകാറായെന്ന്. കേറക്കോ കേറക്കോ കേറക്കോ. പൂവാറായി വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ. ഇറോ മനുഷ്യ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പോലീസിനെ ഒന്ന് നോക്കാൻ കൂടാ. അവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു സ്ത്രീയുടെ പേഴ്സ് ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എടുത്തത് എന്താണെങ്കിലും ക്രിമിനൽ കുറ്റമാണ്. വണ്ടി പോലീസ് സ്റ്റേഷനോട് ഇവിടെ അല്ലേ എല്ലാരും ഇവിടെ ഇറക്കി വണ്ടി ഇത് ചെക്ക് ചെയ്യിപ്പിക്കണം. അയ്യോ സ്റ്റേഷനിലൊക്കെ പോയി എന്റെ ട്രിപ്പ് മുടങ്ങും. ട്രിപ്പ് മുടങ്ങാൻ നീ മെഡിക്കൽ കോളേജ് ട്രിപ്പിട്ട് കിടക്കുമല്ലോ. 7 രൂപയുടെ ട്രിപ്പ് അല്ലേ? എല്ലാരും വണ്ടി നിനക്ക് ചെക്ക് ചെയ്യ്. എല്ലാരും ഇറങ്ങി ചെക്ക് ചെയ്തിട്ട് വണ്ടി പോയാ മതി. വണ്ടി നിറങ്ങ വണ്ടി നിറങ്ങ. സ്ത്രീയുടെ പേഴ്സ് പോയിട്ട് അത് ചെക്ക് ചെയ്തിട്ട് പോയാ മതി. ഇറങ്ങി വണ്ടി നിറങ്ങ. ചേട്ടാ പ്രശ്നം ഉണ്ടാക്കണ്ട. നിങ്ങൾ ഫോൺ എടുത്ത് പോലീസിനെ 100 രൂപ വിളി. പോലീസിനെ 100 രൂപ വിളി. വിളിക്ക് ഫോണിൽ 100 രൂപ വിളിക്ക്. ചേട്ടാ എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്, ഞാൻ ഒന്ന് വെക്കോട്ടെ. അപ്പൊ നീ തന്നെയാണ് പേഴ്സ്? ഇന്റർവ്യൂ ഇല്ല, എനിക്ക് പോണ്ട. ആണല്ലേ, 100 രൂപ വിളിച്ചോ. 66 വരെ ആയുള്ളൂ. ഓ ബാക്കി 34 കൂടെ കിടക്കുമല്ലേ. പെട്ടെന്ന് വിളിക്ക്, സമയം കിട്ടണ്ടേ എനിക്ക്. വിളിക്ക് വിളിക്ക് വിളിക്ക്. സമയം എന്താ? എന്റെ ചേട്ടാ നിങ്ങൾ മൊബൈൽ എടുത്ത് പോലീസ് സ്റ്റേഷനിലെ നമ്പറിലോട്ടൊന്ന് വിളിക്കൂ. എന്റെ മൊബൈൽ ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നീ നിന്റെ മൊബൈൽ എടുത്ത് വിളി. അതിൽ 1 രൂപ ബാലൻസേ ഉള്ളൂ. അപ്പൊ നീ തന്നെയാ പേഴ്സ്? അല്ല ഞാൻ വിളിച്ചോളാം. വിളിക്ക്, എല്ലാരും ചെക്ക് ചെയ്തിട്ട് പോയാ മതി കേട്ടോ. വേറൊരു കാര്യം, ആരെങ്കിലും അറിയാതെ വല്ലതും പേഴ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. പോലീസ് വന്നാൽ എന്റെ ട്രിപ്പ് മുടങ്ങും. വെറുതെ ആൾക്കാരെ മെനക്കെടുത്തില്ല. ആരെങ്കിലും എടുത്താ പേഴ്സ്? ഇതിന്നൊരു മുങ്ങിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ അറിയും? എല്ലാരും വണ്ടിക്കകത്ത് കയറി. എസ് ഐ വന്ന് കറങ്ങിയാ മതി. വണ്ടിക്കകത്ത് കയറി ട്രിപ്പ് മുടക്കാൻ വേണ്ടി കയറി കയറി കയറി. എല്ലാരും അതെ, അവർക്കറിയാം കയറാൻ. പിടിച്ചു കയറ്റൊന്നും വേണ്ട, പെട്ടെന്ന് കയറി. എന്റെ ട്രിപ്പ് മുടക്കാൻ വേണ്ടി ഇതാരടാ പേഴ്സ് എടുത്തത്? പോലീസൊക്കെ വന്ന് വിഷയം. ഇതെന്നെ കസ്ബയിലെ മമ്മൂട്ടിയോ? മണ്ണോടനെ തോണ്ടാൻ പോണ. സാറിന്റെ കാലം ആണിയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. ആണല്ലേ? അല്ല എലിക്കൊരു ഇടിപ്പ് പോലെ. അത് കല്ല് മൂത്രത്തില്. അപ്പൊ മൂത്രത്തിൽ കല്ല് കാലയിലാണ്. അതെ. സാറെന്നാ സഞ്ചരിക്കുന്ന ആഗ്രഹക്കടയാണോ? ഞാൻ എന്താ നീ ഒക്കെ പറഞ്ഞൊന്ന് മിണ്ടാ നിൽക്കണമെന്ന് അറിയാവോ? ഞാൻ ഒരു ജനമൈത്രി പോലീസുകാരനാ, മനസ്സിലായില്ല? എല്ലാരും നിങ്ങൾ എന്നോട് സൗഹൃദപരമായിട്ട് പെരുമാറണം. ഇവിടെ എന്താ സംഭവം ചോദിക്കണോ? സൗമ്യ 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 സൗമ്യ. ആരാടേ കൊല? ഈ കൊല ആരാടാ? അതല്ല സാർ ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ കൊല ആരാണ്? നിന്റെ ആണോടാ? പുറത്തു കിടക്കുന്നു, എടുത്താകത്തിട്ട്. എന്താ പ്രശ്നം? പറ പ്രശ്നം പറഞ്ഞു കൊടുക്ക. വണ്ടിക്കകത്ത് വെച്ച് ഒരു മാല മോഷണം പോയിരിക്കുന്നു. മോഷണം പോയിരിക്കുന്നു. അതിന് പ്രതിയെ പിടിക്കണം. പറ സാറിനോട് വിവരം പറ. അതെ ഞാൻ നോക്കാലോ. അതിനാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. മോളുടെ പേഴ്സാണോ നഷ്ടപ്പെട്ടെ? അതെ സാറേ. ഇപ്പോഴത്തെ കാലത്ത് പേഴ്സൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. ഒന്നാമത് കള്ളന്മാരുടെ ശല്യം അണറിയാമോ? എവിടെ പേഴ്സ് വെച്ചിരുന്നത്? എന്റെ ബ്ലൗസിന്റെ അകത്താലും സാർ. എന്നിട്ടും കള്ളം പേഴ്സ് എടുത്തിട്ട് മോൾ അറിഞ്ഞില്ല? 2-3 പ്രാവശ്യം കൈ വരുന്നത് ഞാൻ അറിഞ്ഞായിരുന്നു, പക്ഷെ പേഴ്സ് എടുക്കാനായിരുന്നു അറിയത്തില്ലായിരുന്നു സാറേ. കുടുംബിനിയാണോ പി സി? കുടുംബിനി സാറേ. ഇപ്പൊ അതല്ലല്ലോ നമ്മുടെ പ്രശ്നം. എന്തായാലും ഒരു ഡമ്മി പേഴ്സ് ഒപ്പിക്കണം. അതെന്തിന്? നമുക്ക് ഡമ്മിട്ടൊക്കെ ചെക്ക് ചെയ്യണമല്ലോ. പ്രതിനെ കണ്ടുപിടിക്കണമല്ലോ. എന്തായാലും മോള് ടെൻഷൻ അടിക്കണ്ട, അകത്ത് പോയിരുന്നു. ഞാൻ വിളിക്കാം ഓരോരുത്തരും. ഓരോരുത്തരും ഞാൻ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇവിടെ എന്താ വയറ് കാണിക്കൽ ചടങ്ങുണ്ടോ? ഇനിയിടണ്ട, പൊട്ടിപ്പോ. തിന്നുമ്പോ ഓർക്കണോടാ, കുറേശ്ശെ തിന്നണം. വലിച്ചു വാരി കേറ്റു. നീ കണ്ടക്ടറാണ് സാർ? ഞാനൊരു മാവാണ് സാർ. അതായത് ഞാൻ മണതാരണ്യങ്ങളിൽ കിടന്ന് കഷ്ടപ്പെട്ട് പൈസ കൊണ്ട് മേടിച്ച എന്റെ സ്വന്തം ബസ്സാണ് സാർ. അത് ആരാടാ വരവേൽപ്പിലെ മോഹൻലാൽ? അല്ല സാർ, വഴിയാതരമായ മോഹനൻ. മോഹന, എന്താ സംഭവിച്ചെന്ന് പറ സാർ? സംഭവിച്ചെന്ന് സാർ, 8:30 എന്ന് ഈ ജംഗ്ഷനിൽ നിന്ന് എന്റെ ബസ് എടുക്കും.
നീ കിളിയല്ലേ, നീ ഇങ്ങനെ ഇങ്ങനെ നോക്കണം. അല്ല സാർ, ഒരു എന്ന് ശീലിച്ചു പോയി സാർ. ആ ബാഗ് ഇട്ടോളൂ. പറ, സാർ 8 മണിക്ക് ജംഗ്ഷനിൽ നിന്ന് ബസ് എടുക്കും. അതായത് സാധാരണ എൻ്റെ ബസ്സിൽ കള്ളന്മാരൊന്നും കയറാറില്ല. സാർ, ഇന്നത്തെ ദിവസം ഞാൻ ഇതെനിക്ക് ബസ് എടുക്കാൻ വേണ്ടി 8:30 വന്നപ്പോൾ പെട്ടെന്ന് ഒരു സ്ത്രീ പറയുന്നു, അയ്യോ എന്റെ പേഴ്സ് കാണാനില്ല. അങ്ങനെ ഈ സ്ത്രീ പറയുന്നു എന്റെ പേഴ്സ് കാണാനില്ലെന്ന് വിളിക്കുന്നു. അപ്പൊ ഈ മനുഷ്യൻ, ഈ താടി വെച്ച ഈ മനുഷ്യ അത് ഏറ്റെടുത്ത് ഫയർഫോഴ്സിനെ വിളിച്ചു, പോലീസിനെ വിളിക്കുന്നു. സർ, എവിടെയെങ്കിലും കാണാം സർ, എങ്ങനെയും ഒന്ന് കണ്ടുപിടിച്ച് എന്റെ ട്രിപ്പ് മുടക്കല്ലേ സർ, പ്ലീസ്. അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഞാൻ സദാചാരം, നാട്ടിൽ എന്ത് നടന്നാലും സദാചാരത്തിന്റെ ആളാ ഞാൻ. നിന്റെ പേരെന്താ? സദാചാരം സദാശിവൻ. പണ്ട് ഏതോ വ്യഭിചാരത്തില്. അത് പണ്ട്, ഇപ്പൊ സദാചാരം. സദാചാരം ഒരു കാര്യം മനസ്സിലാക്കണം, സെക്ഷൻ 108 പ്രകാരം ഈ പേഴ്സ് മോഷ്ടിച്ചവൻ പക്ക ക്രിമിനലാണ്. അവനെ 6 വർഷം വരെ ജയിലിടാനുള്ള നിയമമുണ്ട്. ഇനി സെക്ഷൻ 102 എടുത്തു നോക്കിയോ. സെക്ഷൻ 102 എടുത്തു കഴിഞ്ഞാൽ ഇവന് 3 മാസം ജാമ്യമില്ലാതെ അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട്. സെക്ഷൻ 101 എടുത്തു നോക്കിയോ, ഈ പ്രതിയെ ജീവിതകാലം മുഴുവൻ ജയിലിടാനുള്ള വകുപ്പുണ്ട്. എല്ലാ കാര്യങ്ങളും അവനറിയാം. എന്നാ നീ പോലീസ്, ഞങ്ങൾ ഇവിടുത്തെ പേഴ്സ് കെട്ട കള്ളന്മാര്, ഞങ്ങളെ അറസ്റ്റ് ചെയ്യണം. അതിന് ഞാൻ പോലീസ് അല്ലല്ലോ. നീ എന്താ പോലീസ് ആകാഞ്ഞേ? താടിയുള്ളതുകൊണ്ട് പോലീസിൽ എടുക്കത്തില്ല എന്ന് പറഞ്ഞു. താടിയുള്ള അപ്പനെ നിനക്ക് പേടിയല്ലടാ. 302 പ്രകാരം നിന്നെ അകത്തിട്ട് പൂരാൻ കയറിയാൻ പറഞ്ഞു തരാം. പോലീസുകാരൻ നിയമം പഠിപ്പിക്കുന്ന പിടിപാടുള്ളതാണ് രാഷ്ട്രീയത്തില്. 1 മാസം കൊണ്ട് സാറിന്റെ സ്ഥലം മാറ്റൊന്നും അല്ല. ഇന്ന് തന്നെ പണിയിട്ട് സദാശിവ, മര്യാദക്ക് നിന്നോളാം ഞാൻ ഒരൊറ്റെണ്ണത്തിലെ പിടിയല. സാർ, മണനാക്ക് ജംഗ്ഷൻ കഴിയാറായി, എനിക്ക് ട്രിപ്പ് പോണം സാർ. ഒന്ന് പോണം. ഒരു കാര്യം, ഇവരെയൊക്കെ തപ്പിട്ട് ഞാൻ നിന്നെ 3 ട്രിപ്പ് കൊണ്ടുപോകാം. ദയവേത് നിങ്ങൾ എല്ലാവരും സഹകരിക്കണം, എന്റെ അന്വേഷണം വഴിതിരിച്ച് വിടരുത്. ഞാൻ പറഞ്ഞേക്കാം. അല്ല, ഞാൻ ഇറങ്ങത്തില്ല. അല്ല, എന്റെ സീറ്റ് പോകും. അല്ല, ഇത് എന്റെ ഇവിടെ ഒരു കമ്പി കുത്തി കേറിട്ട് 10 തയ്യല്. നിനക്ക് വേണ്ടെങ്കിലും വെള്ളം കുടിക്കണോ? പറഞ്ഞല്ലേടാ സാറെന്താ സാർ ഇങ്ങനെ നോക്കുന്നത്? ഞാനല്ല പേഴ്സ് എടുത്തത്. നീ അല്ല പേഴ്സ് എടുത്തത് എനിക്കറിയാം. പിന്നെ 16 സ്വിച്ച് ഉള്ളതല്ലേ, വെള്ളം ലീക്ക് ഉണ്ടോ നോക്കി. കൗലൂർ ജംഗ്ഷൻ ആവാനുള്ള സമയമായി സാർ, എന്റെ ട്രിപ്പ് മുടക്കൽ. നിങ്ങൾ എന്റെ അന്വേഷണം വഴിതിരിച്ച് വിടല്ലേ, ഞാൻ തിരക്കിക്കോളാം, എനിക്കറിയാ ഇതൊക്കെ. എല്ലാരും ചെക്ക് ചെയ്യാം, ഓരോരുത്തരോട്. എന്താടാ ഈ പടത്തിന്റെ പോസ്റ്ററാ? അല്ല സാറ്, തപ്പാനായിട്ട്. തപ്പാൻ? പേഴ്സ് തപ്പാനായിട്ട്. തപ്പാൻ ഞാൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ വന്നതല്ല, മനസ്സിലായില്ലേ? കണ്ട ഒരു കള്ള ലക്ഷണം ഉണ്ടല്ലോടാ. ഉണ്ട് സാറേ, ഉണ്ട് സാറേ. അത് ഒട്ടിച്ചുകൊണ്ടാണ്. എന്തോടാ നിന്റെ പേര്? ജാക്കി. ബസി ചെയ്യണ ജോലിയല്ലേ ഞാൻ ചോദിച്ചത്? നിന്റെ പേര് ജാക്കി. പിസി എഴുതോ. ജാക്കി. ജാക്കി. പിന്നെ കണ്ടാ തന്നെ ഒരു കള്ള ലക്ഷണം ഉണ്ട് സാറേ. ഞാൻ ഒരു പാവമാണ് സാറേ. ഞങ്ങളൊക്കെ വലിയ പണക്കാരാണ് സാറേ. സാറേ ഇത് കഞ്ചാവാണ് സാറേ. നോക്കി, കഞ്ചാവ്. ശരിയാണല്ലോ, കഞ്ചാവ്. അങ്ങോട്ട് കയറിക്കടാ. ഓ, എന്റെ പിസി നീ അന്വേഷണം വഴിതിരിച്ച് വിടല്ലേ. വന്നേ. നമ്മൾ എന്തിനാ ഇവിടെ വന്നേ? പോരെ, എന്തിനു നമ്മൾ ഈ കഞ്ചാവ് കണ്ടുപിടിക്കണം? അത് പിന്നീട് ഒരിക്കലും ആവാൻ പാടില്ലേ. കഞ്ചാവ് അവിടെ ഇരിക്കട്ടെ, അതിന്റെ കേസ് വേണ്ടി പോരും. സാറേ, എനിക്ക് ഇന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു സാറേ. ഇന്റർവ്യൂ? എന്തിന്റെ ഇന്റർവ്യൂ? ദുബായ്. ദുബായിൽ? അതെടാ, ദുബായിൽ ഇന്റർവ്യൂ ഉണ്ടെന്ന് ഇവന്. തൂക്കട്ടാ കരണ്ടി ഇതാണോ നിന്റെ അച്ഛന്റെ ഇണ്ട? ഇത് പായല്ലേ സാറേ. നിന്റെ അച്ഛന് പായില്ലേ? ഇല്ല സാർ, അച്ഛൻ കട്ടില്ലാണ് കിടക്കുന്നത്. എന്ത് ചെയ്യും സാറേ? ഇതിപ്പോ എന്താ ചെയ്യുന്നത്? അച്ഛന്റെ ചെല്ലപ്പേര് വല്ലതും ഉണ്ടോടാ? പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ. പ്രഹ്ലാദൻ എഴുതി.
നമ്മൾ ഇവനൊരു കുറ്റം ചെയ്ത് ഞാൻ പറയണ കേട്ടാ മതി. ബിസി പ്രഹ്ലാദിനെ പ്രഹ്ലാദ് രക്ഷകർത്താവിന് ഇതിനകത്തോട്ട് വിളിച്ചു വരുത്തുന്ന വല്ല കാര്യം ഉണ്ടോ? കുടുംബത്താലെ പൊക്കണം ഇവന്. ഇവനെ കണ്ട കള്ളകൃഷ്ണനാണ്. എനിക്ക് പാപം ഏറ്റെടുക്കാൻ വയ്യ. അത്ര നിർബന്ധമാണ് സാറ് തന്നെ അവനെ തൂക്കിലേറ്റുക കൊല്ലുക. ഞാൻ എഴുതുന്നു എന്റെ അന്വേഷണം ആരും വഴിതിരിച്ചുവിടാ നോക്കണ്ട. അച്ഛന്റെ പേര് പറയടാ. മാർക്കണ്ടയൻ. മാർക്കണ്ടയൻ. സത്യം പറഞ്ഞ എന്തിനാണല്ലേ അച്ഛന്മാരെയൊക്കെ വലിച്ചിടുന്നത്? പ്രഹ്ലാദനുണ്ട്. ഏ പ്രഹ്ലാദനുണ്ട്. എന്ത് വെച്ചു സാറേ? എന്റെ ഒരു ബലമായ സംശയം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാ ബസ്സിലും നാടോടി സ്ത്രീകളാണ് മോഷ്ടിക്കുന്നത്. ഈ ബസ്സിലും രണ്ട് നാടോടി സ്ത്രീകളുണ്ട്. ഇവര് പേഴ്സ് എടുത്തോന്ന് എനിക്ക് സംശയമുണ്ട്. അവരെ ഒന്ന് ചെക്ക് ചെയ്ത്. നാടോടി സ്ത്രീകളെ ചെക്ക് ചെയ്യണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യണ്ടേ? ബാക്കി ഇവരെ ചെക്ക് ചെയ്യണോ എന്ത് ചെയ്യണോ സാർ തീരുമാനിക്കണം. ഈ മനുഷ്യ ഒറ്റ ഒരുത്തനാണ് ട്രിപ്പ് മുടക്കി. നാടോടി സ്ത്രീകളെ ഒന്ന് ചെക്ക് ചെയ്താലോ? എനിക്ക് ഒരു സംശയമുണ്ട്. ഒരു നാടോടി നൃത്തം കളിക്കി. നാടോടി നൃത്തം കളിപ്പിക്കുന്ന എന്തിനാ സാറേ? എടോ ഇവര് നാടോടി നൃത്തം കളിച്ചു കഴിഞ്ഞാൽ ഇവര് നാടോടി സ്ത്രീകള്. അഥവാ സിനിമാറ്റിക് ഡാൻസ് ആണ് കളിക്കണമെങ്കിൽ ആലപ്പുഴ റെജിയുടെ സിനിമാറ്റിക് ഡാൻസ് വിടില്ലേ? അപ്പൊ നമുക്ക് അറിയാൻ പറ്റൂലോ. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ നാടോടി നൃത്തം കളിച്ചാൽ എങ്ങനെ പേഴ്സ് കണ്ടുപിടിക്കും? എടാ ഈ നാടോടി നൃത്തം എന്ന് പറയുന്നത് സാറൊന്നും നിനക്ക് അറിയാമോ? പിടിച്ചടാ, അവരെങ്ങനെയാ കളിക്കണത്? അവരിപ്പോ കളിക്കുമ്പോ പൂവേണോ മനസ്സിലെ പൂവേണോ ഇങ്ങനെ ഹൊയ് എന്ന് വെക്കുമ്പോഴത്തേക്ക് ചിലപ്പോ പേഴ്സ് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ പോവും. ചെത്തിച്ചാമര ചെമ്പരത്തി മനസ്സിലായ കലാകാരനാണല്ലേ? പണ്ട് കലാത്തിലേക്ക് വരുന്നുണ്ടോ? ആരൊക്കെയുണ്ട് മൊബൈൽ മൊബൈൽ ഒരു പാട്ട് വെച്ചു മെഗാഷോ കഴിഞ്ഞെങ്കിലും എന്നെ ബസ് വിടണേ. മെഗാഷോ കഴിഞ്ഞിട്ട് വിടാതിന്റെ ഏടിമല നീലിമല ധോണിമല താണ്ടിയാൽ കാണാം എങ്കടെ അമ്മയൂര് പഞ്ചഹസ്തങ്ങളുള്ള വനദുർഗ വാഴുന്ന എങ്കടയൂര് നന്മ തന്നാട് എങ്കടയൂര്. ഇവരല്ല പേഴ്സ് മോഷ്ടിച്ചത്, ഇവര് പാവം. അവരുടെ സങ്കടം കണ്ടു സാർ. ചെറുനൂർ ജംഗ്ഷൻ കഴിയേണ്ട ബസ്സാണ് സാർ. എങ്ങനെ ചെയ്ത് എന്റെ അന്വേഷണം വഴിതെറ്റിക്കരുത് പ്ലീസ്. ഞാൻ പോട്ടെ സാർ. എനിക്ക് ഇന്ന് ഇപ്പുറത്തെ സൈഡ് ഒരു 20 തയ്യലൂടെ ഇടാവുണ്ട്. അപ്പൊ എനിക്ക് ഹോസ്പിറ്റലിൽ വരെ പോകണം. ഞാൻ പോട്ടെ സാർ. നിനക്ക് പോകണം. നീ പോകുമ്പോ ഇനി ആശുപത്രി പോകണ്ട, ഒരുപാട് പൈസ ചെലവാകും. പിന്നെ നീ ഒരു കാര്യം ചെയ്യാം, അപ്പുറത്തെ ഒരു തയ്യക്കട ഉണ്ട്, അവിടെ പോകും. അവിടുത്തെ അവരാകുമ്പോ ഇത് സ്റ്റിച്ചിട്ടിട്ട് എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്ത് തരും. മറ്റേ മാർബിൾസിലെ ഒരു പരസ്യമില്ല മര്യാദക്ക് നിൽക്കണം. ഇന്ന് കൊടുക്കടാ സദാചാര സദാചാര നാണയില്ലാടാ നിനക്ക്. കണ്ടക്ടർ അവനെ അവനെ അവൻ അവന് ട്രിപ്പ് മുടങ്ങണതാണ് വിശ്വാസം. നീന്താ ട്രാഫിക് പോലീസാ മര്യാദക്ക് പോക്കടാ. ഈ കൈ പോക്കടാ. ഈ കൈ പോക്കടാ. പോക്കടാ തപ്പടാ. ഒരു ഉമ്മയും കൂടെ തരട്ടാ നിനക്ക്. രോമാഞ്ചം എല്ലാരും തപ്പണം. ഒരു കാര്യം ചെയ്യ്, ഞാനൊരു ഒരു ലേഡീസിനെ തപ്പാം. ലേഡീസിനെ തപ്പാൻ സമ്മതിക്കത്തില്ല. ലേഡീസിനെ തപ്പണമെങ്കിൽ വനിതാ പോലീസ് വേണം. നിയമപരമായിട്ട് നിങ്ങൾക്ക് ലേഡീസിനെ തപ്പാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഈ പേഴ്സ് പോയത് കണ്ടുപിടിക്കണ്ടേ? ഇവരുടെ ശരീരഭാഗം നമ്മൾ ഇത് സെർച്ച് ചെയ്ത് നോക്കിയെങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. വനിതാ പോലീസിനെ കൊണ്ട് തപ്പ്. നിങ്ങൾ ഈ ജാം ഇല്ലാതെ എങ്ങനെയാ ബ്രെഡ് തിന്നെ? രണ്ടു പോലെ ശീലിച്ചു പോയില്ലടോ. അപ്പൊ ഒരു കാര്യം ചെയ്യടോ, ദേഹത്ത് തൊടാതെ തപ്പണം. എടാ ഈ പോലീസുകാരെ കൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യിക്കൂല. ഇത് ഞാൻ ഇവിടെ ദേഹം മരിച്ചു ഓരോ ദേഹത്ത് തൊടാണ്ട് ചെയ്യും. അതാണ് ഞാൻ പോലീസ്. പോലീസ് ഞങ്ങൾ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. കൈ നീട്ട്. കേരള പോലീസിന്റെ ബുദ്ധി അറിയത്തില്ലേ? കേരളത്തിലെ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും ബുദ്ധി കേരള പോലീസിനാണ്. പിന്നെ പക്ഷെ ഇവർക്കൊണ്ടോന്നറിയത്തില്ല. കഷ്ടകാലം കാണുന്നുണ്ട്.
ശനിയുടെ അവകാശം മാറാനായിട്ട് ശനിയാഴ്ച തോറും ശനീശ്വരൻ ഒരു വഴിപാട് കാണിപ്പയ്യോ രസായി പെട്ടെന്ന് ആവട്ടെ എന്റെ ട്രിപ്പ്. ഞാൻ ചെയ്തോളാം, എന്റെ അന്വേഷണം വഴിതെറ്റിക്കില്ലടാ. സത്യം പറയണം, അച്ഛനെ പിടിച്ചാണ് ഇട്ട് ഞാൻ എല്ലാം പേഴ്സെടുത്ത്. അച്ഛനെ പിടിച്ച് ആനയിട്ട് കണ്ടടാ. ആ കൊച്ചല്ല പേഴ്സെടുത്ത്, കൊച്ചിങ്ങനെ മാറി നിക്ക്. ഞാൻ മറ്റേ നേരത്തെ പറഞ്ഞോ, എനിക്ക് വയ്യ സാർ. ഞാൻ വയ്യാത്ത ആളാണ്, പറഞ്ഞു വിടുവോ? താൻ പൊക്കോ, ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾ സെർച്ചിട്ട് പിടിച്ചോ. താൻ പൊക്കോ. എന്താ സാറേ പത്തും? നല്ല വേദന കാണും അതാണ്. പക്ഷെ എന്നാലും യേശുദാസ് കരയണ പോലെ കരയണ അല്ലേ? ആ അതാണ്. എന്താ അല്ല ആശുപത്രിയിലും പോ. മനുഷ്യന് വേദന വന്ന എന്ത് ചെയ്യാൻ പറ്റും? സംഗീതം നോക്ക് സാറേ. നീ ആ എന്ന് വേദന ഉണ്ട് കറിഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലാക്കാം. പക്ഷെ നീ അത് കഴിഞ്ഞ് സ്ത്രീലതികൾ എന്ന് പറഞ്ഞ സാധനം വന്ന് എന്താ? എന്റെ തയ്യൽ, എന്റെ തയ്യൽ വെച്ചിരിക്കുന്ന എന്റെ പൊന്ന് പെങ്ങളെ ഈ ഫോൺ ഉണ്ടായിരുന്ന നേരത്തെ പറയണ്ടേ. ഈ പോലീസ് വരുന്നുമ്പോ വിളിച്ച് കള്ളതെ കണ്ടുപിടിച്ചിട്ട് എന്റെ ട്രിപ്പ് മുടങ്ങൂലായിരുന്നല്ല. അദ്ദേഹം പറഞ്ഞു വല്ല തെറ്റുണ്ട്, ആ ഫോണിൽ കൂടെ ഒരു മിസ് കോൾ അയച്ചിരുന്നെങ്കിൽ ആ കള്ളനെ അപ്പൊ തന്നെ പിടിക്കരുതായിരുന്നോ? അതിനെനിക്ക് ഇതിന്റെ നമ്പർ അറിയത്തില്ല. നമ്പർ അറിയത്തില്ല, സ്വന്തം ഫോണിന്റെ നമ്പർ അറിയത്തില്ല. ഇതേ ഞാൻ കഴിഞ്ഞ ബസ്സിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അടിച്ചു മാറ്റിയതാ? ഇവള് വേറെ ബസ്സിൽ നിന്ന് വേറെ ആരെയും അടിച്ചു മാറ്റിയ പേഴ്സും ഫോണുമാണിത്. അപ്പൊ ഇവളല്ലേ പെരുന്നള്ളി? അറസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ അന്വേഷണം വഴി തെറ്റിക്കല്ലേ. നമ്മളിപ്പോ ഇവിടെ എന്തിനാ വന്നത്? പേഴ്സ് കണ്ടെടുത്ത കള്ളനെ പിടികൂടിയ നമ്മുടെ ഡ്യൂട്ടി തീർന്നാ. പിന്നെ നമ്മൾ എന്തിനാ ഇവിടെ കള്ളിനെ അറസ്റ്റ് ചെയ്യണത്? എന്റെ അന്വേഷണം വഴി തെറ്റിക്കല്ലേ. കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇന്നത്തെ അതിഥികൾ ഉപ്പും മുളകും ചേർത്ത് ചിരി വിഭവങ്ങൾ സമ്മാനിക്കാനായി എത്തുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പും മുളകും ടീം. അരെ ജംഗ്ഷൻലോ 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 പേരു ബൊണ്ടു മല്ലേ നവ്വിത്തേനെ മൊതും കമല്ലേ. അരെ ജംഗ്ഷൻലോ 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 അരെ ജംഗ്ഷൻലോ 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 ഒത്തുകാരന പേരു ബൊണ്ടു മല്ലേ പൊട്ടലോ ദാച്ചാനും പങ്കിന പല്ലി പരസകേനെ മൊറമ്പക്ക് ചെല്ലി അരനെ നന്തോ ഹേമന്തു മുതനെ പല്ലിട്ടു മുംബൈ ഡൽഹി. യഥാർത്ഥ ജീവിതത്തിൽ അവരെന്താണ് എങ്ങനെയാണ് അറിയാൻ എല്ലാവർക്കും ഭയങ്കര ക്യൂരിയോസിറ്റി ആണെന്ന് എനിക്കറിയാം. എന്തായാലും നമുക്ക് ഗൃഹനാഥനിൽ നിന്ന് തന്നെ ആദ്യം തുടങ്ങാം. ബിജു സോപാനം, നമ്മുടെ ഒക്കെ സ്വന്തം എന്താണ് ബാലു, നമ്മുടെ ഒക്കെ സ്വന്തം ബാലുചേട്ടനാണ്. ബാലുചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സോപാനം മീൻസ് അറിയാലോ, ഞങ്ങളുടെ തിയേറ്ററിന്റെ പേരാണ്. കവലം സാറിന്റെ ഒരു തിയേറ്റർ ആണ്. ഞാൻ ഇവിടെ ഒരു 95 തൊട്ട് സാറിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു 22 വർഷം സാറിനോട് കൂടെ അഭിനയിച്ചു. ആ നാടകകളരിയിൽ അഭിനയിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. സാറിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ ഈ ഒരു ഷോയിൽ വളരെയേറെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞു. അത് വളരെ ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡയറക്ടർ നമ്മുടെ ഉണ്ണികൃഷ്ണ സാറ്,
പിന്നെ നല്ലൊരു സ്ക്രിപ്റ്റ് റൈറ്റർ, ഇതൊരു ബാക്ക് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ക്രിപ്റ്റാണ്, പിന്നെ നല്ലൊരു നായിക കൂടെ അഭിനയിക്കുന്നു, നല്ലൊരു നായിക, പിന്നെ നല്ല 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 മക്കള്, നല്ല ചേട്ടാ അത് അല്ല 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 ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും പറയാനല്ല, കാരണം റിയൽ ആയിട്ട് ചെയ്യാൻ ഭയങ്കര പാടാ. നിഷ ചേച്ചി ഓർമ്മയുണ്ടോ എന്നെ? ഓർമ്മയുണ്ട്. എപ്പോഴാ നമ്മൾ ആദ്യം കണ്ടത്? നമ്മൾ ആദ്യം കണ്ടത് ഞാനേ പണ്ട് പ്രിൻസിപ്പൽ ആയിട്ട് കണ്ടതാണ്, പിന്നെ ഇപ്പോഴാ കാണുന്നത് നേരിട്ട്. ദൃശ്യം എന്ന സിനിമയില് ആദ്യത്തെ സീന് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അഭിനയിച്ചത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗ്യം കൂടെയാണ് ആ മൂവി അത്രയും വലിയൊരു സക്സസ്ഫുൾ മൂവി ആവാൻ പറ്റിയത്. ചേച്ചിയുടെ പുതിയ വിശേഷങ്ങളൊക്കെ കേൾക്കണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്റെ പുതിയ വിശേഷം ഉപ്പുമുളകാണ്. അല്ല, ഉപ്പുമുളകിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും അറിയാം, പക്ഷെ നിഷ ചേച്ചി എങ്ങനെയാണ് വീട്ടിൽ ഇതുപോലെ തന്നെ ഭർത്താവുമായിട്ട് ഭയങ്കര ഇടി ഉണ്ടാക്കിയിട്ട് ഭയങ്കര സ്നേഹത്തോടെ എപ്പോഴും ഇടി ഉണ്ടാക്കും എന്നാ ഭയങ്കര സ്നേഹമാണ്, അതുപോലെയാണോ? ഏയ്, ഞാൻ ഭയങ്കര സ്നേഹമുള്ള ആളാ. ഇടി ഉണ്ടാക്കൂല? ഇടി ഉണ്ടാക്കില്ല. ഭയങ്കര പഞ്ചഭാവമാണ് കേട്ടോ. പക്ഷെ ഇടി ഉണ്ടാക്കേണ്ട അവസരം വന്ന് ഇടി ഉണ്ടാക്കണ്ടേ? എന്തായാലും ഈ കടുകുമണീസിന്റെ വിശേഷങ്ങളും നിങ്ങക്ക് അറിയണമെന്ന് എനിക്കറിയാം. ആദ്യം തുടങ്ങാം. ഇവിടുത്തെ കാന്താരിക്കുട്ടി എന്നെ ഉണ്ടക്കണ്ണി എന്നൊക്കെ വിളിക്കണേ. പിന്നെ എന്ത് വിളിക്കാനാണ് മോഹത്തിനെ നോക്കി? കണ്ടോ, വീണ്ടും അതന്നെ പറയണേ. അപ്പൊ ശിവാനി മോളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് പറ. എനിക്ക് സുഖാണ്. സുഖാണ്. പിന്നെ? പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. ഉപ്പുമുളകൊക്കെ കണ്ടിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ? ആരെ വിളിക്കാത്ത, എന്റെ ഡയറക്ടേഴ്സ് വിളിക്കാത്തത്, ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്ന കാന്താരി കുട്ടിയുടെ ആരെ വിളിക്കാത്തത് ചോയ്ക്ക്. 28 ദിവസം ഷൂട്ടിംഗ് ഉണ്ട്, പിന്നെ എവിടെന്ന് സിനിമക്ക് പോവാനാ? സോറി, ഡേറ്റ്സ് ഇല്ല. എന്ത് ചെയ്യാനോ? ശിവാനി കുട്ടിക്ക് ഡേറ്റ്സ് ഇല്ല കേട്ടോ. ഷൂട്ടിംഗ് കഴിയുമ്പോഴത്തേക്ക് ഇപ്പൊ സത്യനന്ദിക്കാട്ട് സാറ് വിളിക്കാണ്, അടുത്ത പടത്തില് ശിവാനി വന്ന് അഭിനയിക്കണം, ഒരു 30 ദിവസം ഡേറ്റ് വേണം. അപ്പൊ ഉപ്പുമുളകിൽ അഭിനയിക്കുക അതോ മറ്റേ പടത്തിൽ പോയി അഭിനയിക്കുക? എനിക്ക് പറയണോ? അതെന്റെ കാര്യമല്ല, അത് ഞാൻ ഡയറക്ടർ സാറിന്റെ. ഡയറക്ടർ സാർ, ഈ കൊച്ചു കാന്താരി ഒന്ന് സുഖിച്ചോളൂ. ഇത് ആരാണ്? ഡോറക്കുട്ടി. സോറി കേട്ടോ, നേരത്തെ എടി പൊടിക്ക് വിളിച്ചത്, പിന്നെ ഉണ്ടക്കണ്ണിന്ന് കൂടി വിളിച്ചത്. നല്ല കുട്ടിയാണ്. ഓ, താങ്ക് യു. അയ്യോ, അങ്ങോട്ട് എത്തിയില്ല, സാരമില്ല, പൊക്കം കുറഞ്ഞു പോയി. കിട്ടി കിട്ടി കിട്ടി. ഇനി നമ്മളെ കുറുമ്പൻ, കുട്ടിക്കുറുമ്പൻ, കുട്ടിക്കുറുമ്പ അൽസാബിത്ത്, എന്തൊക്കെയാണ് വിശേഷങ്ങള് പറ? എല്ലാരും അടുത്തും എന്തൊക്കെയാ? സുഖകരം. വേറെന്തൊക്കെയാ വിശേഷങ്ങള്? ഈ സുഖം സുഖകരം അല്ലാതെ? അല്ലാതെ ഇപ്പൊ രണ്ടുമൂന്ന് സിനിമയിലൊക്കെ വിളിച്ചിട്ടുണ്ട്. ഓ, രണ്ടുമൂന്ന് സിനിമയിലൊക്കെ വിളിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ് പടങ്ങള്? രണ്ട് സിനിമ വിളിച്ചു. റെഡ്, ഒന്ന് കുപ്പിവള. കുപ്പിവള? ഇപ്പോഴും ഒരെണ്ണം കൂടെ വിളിച്ചിട്ടുണ്ട്. വീണ്ടും? അല്ലല്ല, ഞാൻ രണ്ടെണ്ണം ചെയ്തേ. രണ്ടെണ്ണം ചെയ്തേ? അതായി പറഞ്ഞത് ആദ്യം. ആ ചെയ്തതാണ് ഈ പറഞ്ഞത്. ഇനി ചെയ്യാൻ പോണത്? അത് പക്ഷെ നിനക്ക് പറ്റിയൊരു പേരല്ലല്ലോ. എനിക്ക് പറ്റിയ പേരാണ്. അതെങ്ങനെ ശരിയാവും? കാരണം ഞാൻ സ്കൂളിൽ കൊറേ ലൈൻ അടിക്കും. പിന്നെന്തായാലും പക്ഷെ എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി, ഞങ്ങളുടെ സൂരജ് ഒരു പാവമാണ്. പാവം മോനെ സൂരജേ, ചേച്ചി നിന്നോട് ക്ഷമിച്ചടാ. ഇനി നമ്മുടെ ജൂഹി ചാവ്ല, ജൂഹി ചാവ്ല അല്ല, ജൂഹിക്കുട്ടിയാണ്. ജൂഹിക്കുട്ടിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? നിങ്ങളുടെ ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ എല്ലാരും ഇരിക്കണേ. ഉപ്പുമുളകായിട്ട് സമയമില്ലല്ലോ ബാക്കി വിശേഷത്തിലേക്ക് പോകാൻ. വീട്ടിലെ വിശേഷങ്ങൾ പറ. വീട്ടിലെന്ത്? വീട്ടിൽ അമ്മയുണ്ട്, ചേട്ടനുണ്ട്. ചേട്ടനുണ്ട്? എഞ്ചിനീയറിംഗിന് പഠിക്കുക. ചേട്ടൻ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുക. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ്. സോറി ചേട്ടാ. ഓക്കെ, പിന്നെ മതിയല്ലോ. രാത്രി അമ്മ വീട്ടില് പോവും, കിടന്നുറങ്ങും, രാവിലെ എണീക്കും. മതിയല്ലോ, എന്നെ സ്ഥിരം പരിപാടി. ഇതെന്നെ പറഞ്ഞു പറഞ്ഞു കുട്ടി ആകെ മടുത്തു. പിന്നെ സമയം കിട്ടുമ്പോ അമ്മ വീട്ടിൽ പോവും, ഇല്ലെങ്കിൽ ചീത്ത പറയേ. മറന്നില്ലേ കഴിഞ്ഞ വർഷം എന്താ വരാ ഞാൻ, അങ്ങനെയൊക്കെ ചോദിക്കും. അമ്മ വീട് എവിടെയാണ്? അമ്മ വീട് ചോറ്റാനിക്കര. ചോറ്റാനിക്കര? അപ്പൊ അമ്പലത്തിലൊക്കെ പോവാറുണ്ടോ? വല്ലപ്പോഴും. വല്ലപ്പോഴും. അപ്പൊ അടുത്താള് മുടിയനായ പുത്രനാണ്. ഭയങ്കര ക്ലാപ്സ് ആണല്ലോ മുടിയനായ പുത്രന്. മുടിയനായ പുത്ര, വിശേഷങ്ങളൊക്കെ പറ. ഒട്ടും സുഖമില്ല. ആവൂ, സമാധാനായി.
അത് ദിവസം രാത്രി പോയിരുന്ന് കമ്പ്യൂട്ടറിന്റെ ഫ്രണ്ടിലിരുന്ന് ഫുഡ് കഴിക്കണം, അല്ല അല്ല എല്ലാരും സുഖം ഉണ്ടെന്ന് പറയുമ്പോ ദിവസം ഫുഡ് കഴിക്കണം രാത്രി വരുന്ന് നേരത്തെ സ്റ്റേജില് വന്ന് ഏറ്റവും കൂടുതൽ ചളു കോമഡി അടിച്ച ആളാണ്. എന്നെ ഉറങ്ങുന്നുണ്ടോ? ഞാൻ ഇറങ്ങണ. അല്ല എന്തായാലും അവൻ അവന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയട്ടെ. പറയൂ മോനെ. അങ്ങനൊന്നും സെക്കൻഡ് ഇയർ ആണോ? ഫസ്റ്റ് ഇയർ ആണ്. എങ്ങനെയുണ്ട് കോളേജിലൊക്കെ പോരണ്ടോ? അതോ ഡേറ്റ് ഇല്ല? ദിവസമായിട്ട് ഫസ്റ്റ് ഇയർ തന്നെയാണ്. മോനെ എന്തിനൊക്കെ എന്താ വല്ല വട്ടണ്ട ഇവൻ ആപ്പിളും പഠിച്ചിട്ടുണ്ട്. കോമഡി സൂപ്പർ നൈറ്റ്. ഒരു കിലോ ആപ്പിള് 100 രൂപ. എനിക്ക് കിട്ടിയ സത്യം മൂന്നാപ്പിള് 10 രൂപ കിട്ടി. ബെഡായിക്കല്ലേ പറ. അല്ല സത്യം നിനക്ക് മനസ്സിലായല്ലേ. ഞാൻ വന്നടാ, ഞാൻ കടയിൽ പോയി എന്നിട്ട് 10 രൂപ കൊടുത്തു. അപ്പൊ പുള്ളി എനിക്ക് ഒരു ആപ്പിള് തന്നു. ഞാൻ പോരാൻ നേരത്തെ അപ്പൊ ഒരു ആപ്പിള് പിടിച്ചോ. ഞാൻ പോരാൻ നേരത്തെ ഒരു ആപ്പിള് ഞാൻ കട്ട് ചെയ്ത് ഈ സഞ്ചിയിലിട്ടു. അപ്പൊ രണ്ടാപ്പിളായി. അപ്പൊ ആ കടക്കാരൻ ഒരു ആപ്പിള് എടുത്ത് ടാ കള തെണ്ണി നീ എന്റെ ആപ്പിള് എടുത്തോടാന്ന് ചോദിച്ചിട്ട് ഒരു ഒറ്റ തിരിഞ്ഞിട്ട് ഒരു ഒറ്റ പിടിച്ചോ. അങ്ങനെ മൂന്നാപ്പിള് ഞാൻ എനിക്ക് മൊത്തം കിട്ടി. മൂന്നാപ്പിള്? ആ ഈ മൂന്നാപ്പിളും കുത്തി കേട്ടണ്ട. ില്ലേ ആ കടയുടെ ഓണർ ഇതാ പറഞ്ഞു. നീ പൈസ കൊടു. ഇത് കടയുടെ ഓണർ ഒന്നും അല്ല, ഇവന്റെ മാത്സ് ടീച്ചറാ കേശുവിന്റെ. ഇവന്റെ മാത്സ് ടീച്ചർ? കണക്ക് ടീച്ചർ. കണക്കാ? അതെ അതെ മാഡം. ഇവൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു, നല്ല കുട്ടിയായിരുന്നു. ഇവന്റെ കൂട്ട് എന്ന് കൂടിയോ അന്ന് തൊട്ടിവൻ അലമ്പാ. കഴിഞ്ഞ ദിവസം തന്നെ ക്ലാസ്സിൽ എന്താ സംഭവിച്ചതെന്ന് അറിയോ? ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഇവൻ എന്നോട് പറയാതെ പുറത്തേക്ക് ഇറങ്ങി നടന്നുപോയി. എടക്ക് യേശു, സത്യമാണോ ഇത്? അവൻ ഈ ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന അസുഖമുണ്ട്. സോമനാമ്പുലൻസാണോ ഫയർഫോഴ്സ് ആണോ എനിക്കറിയാൻ പാടില്ല. ഇവനെ നടക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അച്ഛനമ്മമാർ ശ്രദ്ധിക്കണം, കുട്ടികൾ രാത്രിയിൽ എന്താ ചെയ്യുന്നത്, ഉറങ്ങുന്നുണ്ടോ, ഇല്ലെങ്കിൽ അവരെ പിടിച്ചു കൊടുത്ത് ഉറക്കണം, അല്ലെങ്കിൽ ഇങ്ങനൊക്കെ സംഭവിക്കും. അതെങ്ങനെ ശരിയാവും? ഇവൻ എങ്ങനെ ഉറങ്ങാൻ പറ്റും? ഇവർ രണ്ടുപേരും രാത്രി മുട്ട പടക്കല്ലേ. പിന്നെ ആകെ പാടൊരു സമാധാനം ടീച്ചർ ക്ലാസ് എടുക്കുമ്പോഴാണോ. അതെ അത് ബുക്കിംഗ് വിട്ടേക്കോട്ടെ, ജീവിച്ചോയിക്കോട്ടെ. അച്ഛനും അമ്മയും അറിയാൻ വേണ്ടി പറയാ, ഇവൻ ക്ലാസ്സിൽ ഇപ്പൊ ലാസ്റ്റ് ബെഞ്ചിലായിരിക്കുന്നത്. ലാസ്റ്റ് ബെഞ്ചിലാ? കേശു നീ ഫസ്റ്റ് ബെഞ്ചിലല്ലായിരുന്നു എഴുതിരുന്നേ? ആയിരുന്നു, ഇപ്പൊ ലാസ്റ്റ് ആയി. പഠിക്കൂല്ലേ, അതുകൊണ്ടാണല്ലോ ലാസ്റ്റ് ബെഞ്ചിൽ. ഇതിന്റെ കൂട്ടുകൂടി ഇപ്പൊ ലാസ്റ്റ് ബെഞ്ചിലായിരിക്കുന്നത്. മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാർ എന്താണ് പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കണമെന്നല്ല മകളെ. പൈസ 10-49 കുരിക്കാൻ പറയണ. നീ പറ. ഒരു രാഷ്ട്രത്തിന്റെ വളർച്ച ഒരു പക്ഷേ ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളിലായിരിക്കുന്ന.
അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ല യേശു. നീ മഹാനാണ് കേട്ടോ. ടീച്ചറേ, ഏത് വിഷയത്തിലാണ് അവൻ ഇങ്ങനെ വീക്ക്? അവൻ ഏത് വിഷയത്തിലെ വീക്ക് അല്ലാത്തത്? മൊത്തം വീക്ക്. അവൻ കണക്കിലാണ് ഏറ്റവും കൂടുതൽ വീക്ക്. അവന് കഴിഞ്ഞ ദിവസം കണക്ക് പരീക്ഷ കിട്ടി മാർക്ക് എത്രയാ ചോദിച്ചു. എത്രയാടാ കേശു? എത്രയാടാ? പറഞ്ഞു കൊടുക്കടാ, അവർ അറിയട്ടെ. പറയടാ, എത്രയെന്ന് പറയേ. പൂജ്യം. ഇവനും കണ്ടിട്ടുണ്ട്. ഇവിടെ നാളെ ഇല്ലേടാ പൂജ്യം പഠിച്ചിട്ട് വരാൻ നിനക്ക്. നീ ഇന്ന് വിളിക്കണ നിനക്ക് നാണല്ലോടാ. അല്ല, എന്തിനു നാണിക്കുന്നേ? നമ്മളൊക്കെ സന്തോഷിക്കല്ലേ വേണേ. അപ്പൊ ഞങ്ങളൊക്കെ പൂജ്യന്മാർക്ക് മേടിച്ച് യഥാർത്ഥ ദേശസ്നേഹികളായിട്ടല്ലേ. അതുകൊണ്ട് നിങ്ങൾ അഭിമാനിക്കാൻ വേണ്ടേ? ഒരു പേരന്റ് കണക്കിന്റെ എ ബി സി ഡി അമ്മമാർക്ക് അറിയാൻ പാടില്ല. അളവോ മെഷർമെന്റ് എന്തെങ്കിലും നിനക്കറിയാവോ? അറിയാലോ മിസ് ചോദിച്ചു നോക്ക്. ഞാൻ ഒരു ടൺ എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാം ആടാ? ടൺ എത്രയാണ് ആവാല്ല. ഒരു മാറിക്ക്. അടാ നീ ഉത്തരം പറഞ്ഞേ. ഒരു ടൺ ആ അത് എത്രടാ? അടാ നീ തന്നെ തല വെച്ച് കൊടുത്തു. നീ തന്നെ പറഞ്ഞു. എടാ അവൻ അതെങ്കിലും ഒരെങ്കിലും അവന് ഒരു മാർക്കെങ്കിലും മേടിക്കുമായിരുന്നു. അവന് പൂജ്യമല്ലേ മേടിച്ചിരിക്കണേ. ഒരു ടൺ എന്ന് പറയുമ്പോ 1000 കിലോ. അപ്പൊ 3000 കിലോഗ്രാം എന്ന് പറഞ്ഞ എത്ര ടൺ? ഞാൻ പറയാം, കേശു സൂരജെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ക്ലാസ്സിൽ ഫസ്റ്റ് എത്തണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? എനിക്കറിയാമോ. പിന്നെ എങ്ങനെയാണ് നിനക്ക് പൂജ്യം കിട്ടിയത്? പറ്റിപ്പോയി. അറിയാട്ടോ. എടാ വിളിച്ചിട്ടും കാര്യമൊന്നുമില്ല. എനിക്കില്ല ഒരു എണീറ്റാലും പ്രയോജനമില്ല. അമ്മേനെ വിളിച്ചിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് ഒരു 6 മണിക്ക് പുസ്തകം എടുക്കണം. പുസ്തകം എടുത്തിട്ട് നേരെ ക്ലാസ്സിലേക്ക് പോകണം. അപ്പൊ അവിടെ ഈച്ച കുഞ്ഞു പോലും ഉണ്ടാവും. അപ്പൊ നമ്മളല്ലേ ബസ് എത്തുന്നത്? ടീച്ചറെ ഞാൻ ഒരു കാര്യം പറയാം. ഇവനെ നന്നാക്കാൻ ടീച്ചർ ഇങ്ങോട്ടല്ല വരേണ്ടത്. പിന്നെ എങ്ങോട്ട് പോകണം? ആദ്യം ഇവന്റെ വീട്ടിൽ ഇപ്പൊ ഇവനെ നന്നാക്ക്. ഇവന്റെ വീട്ടിൽ ഇവൻ കാണുകയല്ലേ. ഇവൻ ഏസും ഇവിടെ കിടന്നിറങ്ങുകയല്ലേ. ഇവൻ ഇനി ഇങ്ങോട്ട് വന്നാ ഇവന്റെ കാലം മുട്ടിയാൻ തല്ലി ഓടിക്കും. എന്നെ വേഗം തല്ലി ഓടിക്കാം. അത്രയും ദിവസം സ്കൂളിൽ പോകണ്ടല്ലോ. കോമഡി സൂപ്പർ നൈറ്റ്. ബിജു സോപാനം എന്ന വ്യക്തിയുടെ വിശേഷങ്ങളാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. സോപാനം മീൻസ് അറിയാലോ, ഞങ്ങളുടെ തിയേറ്ററിന്റെ പേരാണ്. ആ നാടകകളരിയിൽ അഭിനയിച്ചുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസ് പറയുമ്പം പേടിയാണ്. കാരണം എക്സ്പീരിയൻസ് പറയുമ്പോൾ നമ്മൾ അതുപോലെ ആൾക്കാരെ എക്സ്പെക്ട് ചെയ്യും, നമ്മൾ എന്താണ് ചെയ്യണമെന്നുള്ളേ. ഇത് ഒരു രസകരമായിട്ടൊരു സംഭവമാണ്. ഒരിക്കൽ ഒരു വിദേശത്താണ് ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു സുഹൃത്ത് നന്നായിട്ട് ആക്ട് ചെയ്തു. അപ്പോൾ പുള്ളിയെ അത് അഭിനന്ദിക്കാൻ വേണ്ടി ഒരാൾ അവിടുത്തെ അന്ന് ഒരു മലയാളി, എനിക്ക് തോന്നുന്നു സിയോളിലാണ്, സൗത്ത് കൊറിയ. പുള്ളി വന്നിട്ട് പറഞ്ഞു ഗംഭീരമായിട്ട് ചെയ്തു. അപ്പോൾ പുള്ളി പറയണേ, ആ 10-20 വർഷം ആയില്ലേ. പുള്ളി അത്രയ്ക്കൊന്നുമില്ല, കൊള്ളായിരുന്നു. അപ്പോൾ അപ്പോൾ അതുപോലെ ഈ നമ്മുടെ ഈ എക്സ്പീരിയൻസ് പറയുമ്പോൾ ആൾക്കാർ അത്രയും നമ്മളെ പ്രതീക്ഷിക്കും, ഒരുപാട് എക്സ്പെക്ട് ചെയ്യും. ആ അതുകൊണ്ട് അത് പറയാനൊരു മടിയാണ്. പക്ഷെ മുമ്പ് ഞാൻ സാറിൻ്റെ കൂടെ ബാക്ക് ബെഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഇതിൽ ഇതേപോലത്തെ ടെലിഷോയിൽ അഭിനയിച്ചതുകൊണ്ട് റിയലായിട്ട്, അതായത് നമ്മളെ സ്ക്രിപ്റ്റ് ഇല്ലാതെ ലേൺ അൺലേൺ എന്ന് പറയും. പഠിക്കുക, പഠിച്ച് മറക്കുക എന്ന് പറയും. അത് ഭയങ്കര പ്രയാസമാണ്. പഠിച്ചിട്ട് നമ്മൾ മറന്നു ചെയ്യും. അതെ അതെ. അപ്പം ആ ഒരു സംഭവമായിരുന്നു. അത് എനിക്ക് കാവലം സാർ പറഞ്ഞു തന്ന കാര്യമാണ്. അതേ സംഭവമാണ് ഉണ്ണികൃഷ്ണ സാറും പ്രയോഗിക്കുന്നത്. പക്ഷെ കാണുമ്പോൾ പറയും ഈസി ആയിട്ട് ചെയ്യുന്നു എന്ന് പലർക്കും തോന്നും. പക്ഷേ പ്രയാസമാണ്. പക്ഷെ നമ്മളെല്ലാം കൂടെ അതേ ഒരു ചാനലില് വീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതാണ് ഇപ്പോൾ അവന്റെ വിജയം. അതെ, ബിജുചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അമിതമായി അഭിനയിക്കാതെ വളരെ സെറ്റിൽഡ് ആയിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ നിഷ ചേച്ചിയും അതുപോലെ അഭിനയിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞ എല്ലാവർക്കും ഇത്രത്തോളം ഒരു സ്നേഹം. ഒരു വ്യക്തിയുടെ വിജയമല്ല ഇത്, ഗ്രൂപ്പ്, ഡയറക്ടർ, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, പിന്നെ ക്യാമറ, എല്ലാവരുടെ ഗ്രൂപ്പ് വർക്കിന്റെ. നിശ്ചയിച്ച് എങ്ങനെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത്? ഞാന് എനിക്ക് ശരിക്കും അഭിനയിക്കണം എന്നുള്ള മോഹമൊന്നും
മനസ്സിലുണ്ടായിരുന്നില്ല, പേടിയാണ്. മോഹമല്ല, പേടിയായിരുന്നു. പിന്നെ എന്നെ ആരും വിളിക്കാനോ അഭിനയിക്കാനോ എന്നുള്ള ഇത് വെച്ച് ഞാൻ അതിനൊട്ട് ആ ഭാഗത്തേക്ക് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം വീട്ടിലിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ വന്നിട്ട് പറയാണ്, അഗ്നിസാക്ഷിയിലെ ഒരു തിരുവാതിര ഞാൻ ഡാൻസർ ആയിരുന്നു. അപ്പോ തിരുവാതിര, അപ്പോ തിരുവാതിര കമ്പോസ് ചെയ്യാൻ വേണ്ടിയൊക്കെ വിളിച്ചതാണ്. അവിടെ ചെന്നപ്പോ അതിനെ കണ്ടപ്പോ അവർക്ക് തോന്നി, ഇല്ല അങ്ങനെയല്ല, സുന്ദരിയാണെന്നല്ല ഞാൻ പറഞ്ഞ, കണ്ടപ്പോ അഭിനയിക്കാൻ പറ്റുന്ന ഒരു ഫിഗർ ആണെന്ന് മനസ്സിലായി. അങ്ങനെ അതിന്റെ ഒരു ചെറിയ ക്യാരക്ടർ, ഒരു കൊച്ചു ചെറിയ ഡയലോഗ് ഒക്കെ ആയിട്ട് ചെറിയൊരു ക്യാരക്ടർ ഒരു നമ്പൂതിരിക്കുട്ടിയായിട്ട് ചെയ്തു. എന്നാലും ആദ്യത്തെ പടം തന്നെ ഒരുപാട് ശ്രദ്ധിക്കപ്പെടുന്ന നിന്നെ സിൽവേനെ എടുത്ത് സിൽമ ഇപ്പൊ സിൽമാടൻ സിൽമാടൻ എന്നാണ് വിളിക്കുക എല്ലാരും. ആ ഞാനാണെങ്കിൽ സ്കൂളില് മാവേലിയാണ്. മാവേലിയാണ്, പക്ഷെ ഞാൻ കേട്ട വേറൊരു കാര്യം കേട്ടോ, രണ്ട് കുട്ടികളും മാവേലി കുട്ടികളാണെങ്കിലും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ. നിങ്ങൾ എങ്ങനെ ഇത് ആദ്യമേ പഠിക്കുകയാണോ? അല്ലല്ല, സെറ്റ് ഇരുന്ന് പഠിക്കും. എന്നിട്ട് അതായത് നേരത്തെ ഞങ്ങളെല്ലാം പഠിക്കും, സ്കൂളിൽ പഠിപ്പിക്കുന്നതിന് രണ്ട് ലെസൺ മുമ്പ് ഞങ്ങൾ പഠിക്കും. ഓ, ആദ്യമേ പഠിക്കും. ചിലപ്പം പുറകിലാവും, പിന്നെ ഞങ്ങൾ അടിച്ചു കയറും. ഓ അങ്ങനെ. നമുക്കൊരു പെർഫോമൻസ് കണ്ടാലോ, നല്ലൊരു അടിപൊളി പെർഫോമൻസ്. ആര് പെർഫോം ചെയ്യും? ജൂഹി പാട്ട് പാടുന്നു ഞാൻ കേട്ടു. ജൂഹി പാടും. നല്ല ചിരിയുടെ പൂക്കാലം തീർത്ത ഉപ്പും മുളകും ടീമിന്റെ അത്താഴ വിരുന്ന് നാളെയും തുടരും.